ആശ്വാസമേനിക്കേറെത്തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണും. Yeah.
ദിവാലോകത്തിലെ സന്നാഹത്തിലെ കടന്നു നിൽക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിന്റെ പിതാവിന്റെ ഒരുപാട് കുടുംബങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ദുഃഖത്തിൽ പങ്കെടുവാനിലൂടെ കടന്നു വന്നിരിക്കുന്നവരുണ്ട്. സംസ്കാരത്തിൽ എല്ലാ കാര്യങ്ങളും കോഴിക്കോഴിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രിയന്തര ശാസ്ത്രി സന്ദർശിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് നടന്ന ഒരുപാട് എപ്പോഴും പറഞ്ഞ് അവരെ പറഞ്ഞാൽ മരിക്ക ശേഷം കർത്താവിത്രിയെ സ്നേഹിതരും എം ഫിലിപ്പോസ് സാറിന്റെ ദേഹവിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരാത്ത ദുഃഖമാണ്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം നിലയ്ക്കൽ മദ്രാസനത്തിന്റെ ആദ്യത്തെ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. സൺഡേ സ്കൂളിന്റെ കേന്ദ്രതല പ്രവർത്തനത്തിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. തൻ്റെ നിർദ്ദേശങ്ങൾ സരസമായ വാക്കുകളിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കത്തക്ക വണ്ണം നല്ല ഒരു ദൈവ ശുശ്രൂഷ ചെയ്ത ദൈവത്തിൻ്റെ മകനാണ്. കാരണം ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ച മകനാണ്. റോസറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന് വേണ്ടി അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. പ്രസിഡന്റ് ദിവേനി മറ്റെല്ലാ ഭാരവാഹികളും ദേവാലയത്തിലെത്തും ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടക്കവണ്ണം ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെയും കൊല്ലം ഭദ്രാസനത്തിന്റെ ക്രിസ്റ്റൻ സാർ ജേക്കബ് ജോസ് സാർ അച്ചുമുച്ച എല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേരിലുള്ള അനുശോചനവും ദുഃഖവും കുടുംബത്തോടും പ്രത്യേകിച്ച് നിലയ്ക്കൽ ഭദ്രാസന വന്നി വൈദ്യ ശേഷം ജോസ് സാറിന്റെ നേതൃത്വത്തിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുമുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുകയും പ്രിയ സാറിന്റെ ആത്മാവിന് നിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ദുഃഖവും കുടുംബാംഗങ്ങളോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കിടുകയും നിർത്തണമെന്നേ
നിന്റെ
എന്നെ ദൈവം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികളിൽ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. ായതുമില്ല ദൈവത്തിന്റെ ബലി താഴ്മയുടെ ആത്മാവാകുന്നു. ദൈവം നുറുകിയ ഹൃദയം നിരസിക്കുന്നില്ല. സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള ഓരോ വാസസ്ഥലങ്ങളിൽ ചെന്ന് ഏരുവാൻ തക്കോണം. ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ.
പിതാവും പുത്രനും പരിശുദ്ധദ്രോഹമായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാർ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും നീക്കം പാർക്കുകയും ചെയ്യുമാറാകണമേ. ഉയർത്തുന്ന ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ, വൈദികടംബം കാട്ടരുതന്മേൽ ആലേലൂയ, ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും, ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ആലേലൂയ, കർത്താവെ കാട്ടുക നിന്നു പാദങ്ങളെ, അറിയിക്കണമെന്റെ നിൻ ചെറുവഴികൾ ഹാലേലൂയ, നീളയിൽ ചെന്നെ പരിശീലിപ്പിക്കുമാനന്ദമതും സമയത്ത് നീ ഭയങ്കരമായ നിലയിൽ ആഗതനാവുകയും
പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയലോടും നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യമുള്ളവർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനവതരാവുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദം എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ചൊടിക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീന കർമ്മങ്ങളെ നീ പരിഗണിക്കരുതേ. ഇവൻ ചെയ്ത പാപങ്ങളെ നീ ഓർക്കരുതേ. നിന്റെ ഭയങ്കരമായ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കരുതേ. നിന്റെ കൃപയിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ അവൻ വേർതിരിക്കപ്പെടുവാൻ ഇടയാകരുതേ. നിന്റെ കരുണയുടെ ചിറക് വിരിച്ച് ഇവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സലന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവനവന്റെ പ്രവൃത്തികൾക്ക് പോലെ തക്കതുപോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നതുമായ നീതിയും സത്യവുമുള്ള ന്യായാധിപതിയായുള്ളവേ, ഇവൻ സന്തോഷ ആനന്ദങ്ങളോടുകൂടെ നിന്റെ കൂടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയെയും കൃപയെയും സ്തുതിച്ച് പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധ റുഹായോടും കൂടെ സ്തുതി യോഗ്യമാകുന്നു. ഹോഷോ പബുക്കൂല സുബാൻമോർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭ്രംശദാസൃഷ്ടികളിലും സംഭ്രമപൂർവം അറിയുമ്പോ ും പ്രഭയില്ലാതായി മറയുന്നു ലോകം സൃഷ്ടാവിൻ വാക്കാനന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിളകി പിളരുന്നു നിര്യാതന്മാരുയരുന്നു. യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസി സവനാത്മാവിന്റെ വിമോചനം പാപപരിഹാരനുമായിരിക്കണമേ. പിന്നെ ആവിഷ്കാരം ചെയ്തു പോയിട്ടുള്ള സ്ഥലപാപങ്ങളും തെറ്റുകളും ലഞ്ചനും എനിക്ക് സമ്പൂർണമായ നിന്റെ കരുണാസ്മരണ കഴുകി വെളിപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്തിന്റെ കൽപ്പനയാലും അങ്കിതാലും നാശത്തിനും നശ്വരനെന്നും ഉദ്ധരിക്കണമേ. ഭക്തിയുമായ നിന്റെ സ്വശ്രീന കൽപ്പനയാലും എന്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണവിന് വേണ്ടിയാണ് ശ്രീനെയും ഗുഹത്താലുവിന് പാപരിഹാരം നൽകണമേ. കരച്ചിലാപ്പില്ലാത്ത സന്തോഷത്തിനെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. നിങ്ങളും വിശ്വാസന സലാമരിച്ചു നിന്റെ വലതുഭാഗത്തുകൊണ്ട് പിതൃത്മാവായ നിനക്ക് ശ്രീ സ്തോത്രം കരേറ്റുമാറാകണമേ. ഹോശോ പമുക്കൽ പുനരുദ്ധാരത്തിൽ മാനിയിടും പ്രതിയുടെ പാപം ലേ
മോദിക്കും ശോഭനമാ വസനത്താൽ ഭൂഷിതര ദീപികയാടിച്ചേരത്തും മണവാളരുമാൻ മണവാറായി പോകിടുവാൻ പാർക്കുമോ പരിചിതരേ പണ്ഡിതാനവനോടനുവാ
പ്രിയരെ വത്സരെ നോക്കിടും നേ പിഴയെന്നെ വിധി നിലയെ എൻ പാപം ഞാനോർക്കും എന്നെ അവവേടും സംഭ്രമമിയലും നേ അൻപുടയോ തൻ വരവിൽ കൃപ ചെയ്വാനത്തിപ്പി അതോടൊപ്പം തന്നെ
വൈലത്തിനാ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ വികാരി കൃപ ഭവൻ ഡയറക്ടറുമായിരിക്കുന്ന പ്രിയ ഗോണ്ട ജോജി അച്ഛന് ഒരു വാക്ക് ഇവിടെ അനുശോചന അറിയി സംസാരിക്കും. അനേക ശിഷ്യ സമ്പത്തിന്റെ ഉടമയായി ഈ ലോകത്ത് ജീവിപ്പാൻ അനേകരുടെ സ്നേഹാദരവുകൾ സ്വീകരിച്ച ആ സ്നേഹ മറ്റുള്ളവർക്ക് പകർന്നു നൽകപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാറിനെ. സഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള വലിയൊരു പ്രതിബദ്ധത സാറിൻ്റെ ജീവിതത്തിൽ കാണുവാൻ മനസ്സിലാക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ ദിവസം തന്നെ ആ വലിയ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നപ്പോഴാണല്ലോ ദൈവം ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി ചേരുവാനായത്. ദൈവസ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ദൈവം തമ്മിലായ ശ്വാസം നൽകുന്നു, അത് തിരികെ ദൈവത്തിലേക്ക് ഈ ലോകത്തിലെ ആയുസ് അതിനും അപ്പുറമായി ദൈവികമായ ശുശ്രൂഷ നിന്നുകൊണ്ട് ഒരുപക്ഷെ ജനിച്ചാൽ മരണം ഉറപ്പാണല്ലോ, എന്നാൽ ഇത്ര നല്ല നല്ല അനുഭവങ്ങളെ സ്വീകരിക്കുകയും ദൈവത്തോട് ആ വലിയ നന്ദിയും കടപ്പാടുമുള്ള ജീവിതമായി തീരുവാൻ അവിടെ ഒത്തിരി മാതൃകകൾ നൽകിയിട്ടാണ് പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാർ കടന്നു പോയിരിക്കുന്നത്. എന്നാൽ ഈ പ്രിയപ്പെട്ട സാറിൻ്റെ വേർപാട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തീരെ നഷ്ടമാണല്ലോ, ഈ നാടിന് തീരെ നഷ്ടമാണല്ലോ, അനേക ശിഷ്യർക്ക് നഷ്ടമാണ്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനൊക്കെ നൽകിയ ശുശ്രൂഷകളൊക്കെ മനസ്സിലാക്കുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സാറ് ഇപ്പോഴും എന്നും ഇനിയും തുടർന്നും നമ്മളിലൂടെയും ശിഷ്യന്മാരിലൂടെയും ഈ ദേശത്തുമൊക്കെ ജീവിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഈ ദുഃഖത്തിൽ വലത്തില സെന്റ് തോമസ് മാർത്തോമാ ഇടവകയും അതോടൊപ്പം തന്നെ വലത്തില കൃപാഭവൻ കുടുംബവും അതേ അലങ്കാവശാലി മാർത്തോമാ ഇടവകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ഗാഢമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോജിച്ചനുള്ള പ്രത്യേകമായ നന്ദി പ്രത്യേകമായ സമയത്ത് അറിയിക്കട്ടെ. കാട്ടൂർ സെന്റ് മേരീസ് വലിയ ഇടവകയുടെ മകനും അതോടൊപ്പം തന്നെ കലാപുരം സെന്റ് ജോർജ് കാതോലിക് സെന്ററിലെ വികാരിയുമായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട കെ എച്ച് അരുണാചൽ ഒരു വാക്ക് സംസാരിക്കും. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, ഈ ഭവന അങ്കണത്തിൽ സമ്മേളിച്ച പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു 16 വർഷം മുമ്പാണ്. അദ്ദേഹം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു പറ്റം ആളുകളുമായി കടന്നു വന്നിട്ട് എന്നോട് അദ്ദേഹം പറയുന്നു, ഇവിടെ അന്തിയാളങ്കാവ് വയലത്തല മേഖലകളിൽ ഒരുപാട് സാധുക്കളുള്ള ഒരു നാടാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ ഹെൽത്ത് സെൻറ്റർ തുടങ്ങാൻ പോകുന്നു, അതിലേക്ക് അച്ഛൻ ഒരു കട്ടിലിൻ്റെ വകയായി 10,000 രൂപ തരണം. ഞാനാകപ്പാടെ കോരി തിരിച്ചു പോയി. വയലത്തല എന്ന് പറയുന്നത് എനിക്കും വളരെ സമീപമായൊരു സ്ഥലമാണ്. ഈ പ്രിയപ്പെട്ട ദാസൻ ഈ വയലത്തല അന്തിയാളങ്കാവ് ദേശങ്ങളിൽ പാർക്കുന്ന സാധുക്കളെ കുറിച്ചുള്ള ആ ഒരു കരുതലോടുകൂടി എനിക്ക് തോന്നുന്നു ഒന്ന് സഹതർപ്പണി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കും ഞാൻ ഊഹിക്കുകയാണ്. അങ്ങനെ ഈ നാടിൻ്റെ സാധാരണക്കാരുടെ നൊമ്പരങ്ങളിൽ കണ്ണ് എത്തുന്ന അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുവാൻ വളരെ താല്പര്യം കാണിച്ചൊരു മനുഷ്യനാണ് ഈ നമ്മുടെ മുമ്പാകെ ഈ നാടിൻ്റെ വീരപുത്രനായി ഇന്ന് ഈ പട്ടുപുതച്ച് കടന്നു പോകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട ദാസൻ ഈ നാടിന് ഒരു സംരക്ഷകനായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു, ചിലതൊക്കെ അദ്ദേഹം നേടിയെടുത്തു കഠിനമായ പ്രയത്നങ്ങൾക്ക് ശേഷം. അങ്ങനെ ഈ പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാറിനെ ഞാൻ ജീവിതത്തിൽ ആദ്യം കണ്ടുമുട്ടുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ റാന്നിയുടെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടി. നിലയ്ക്കലൊരു ഭദ്രാസനം ഉണ്ടാകണമെന്ന് എല്ലാവരും കൂടി ഒരു വലിയ ഒരു മുന്നേറ്റം, ഒരു അപേക്ഷ പരിശുദ്ധ സഭയുടെ നേതൃത്വത്തെ അറിയിക്കുവാനായി സമ്മേളിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങുകളിലും ക്രമമായി വന്ന് ഇതിൻ്റെ ആവശ്യകതകളെയും ഇതിൻ്റെ ഗൗരവത്തെയും കുറിച്ച് അദ്ദേഹം ഞങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുകയും അങ്ങനെയുള്ള ഒരു ഉദ്യമത്തിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വളരെ ശക്തമായ ആ വാക്കുകളിൽ കൂടി കാര്യങ്ങൾ ആവിഷ്കരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം കഴിവ് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇവിടെ സൺഡേ സ്കൂളിൻ്റെ വൈസ് പ്രസിഡൻ്റ് അച്ഛനൊക്കെ ഇവിടെയുണ്ട്, വൈദികരിവിടെയുണ്ട്. ഞങ്ങൾ വൈദികരെന്ന നിലയിൽ ഇദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നത് ഈ ഭദ്രാസനത്തിലെ കുഞ്ഞുങ്ങളെ അഥവാ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ മാറോട് ചേർത്ത് ഇരു കൈകളിലും ചേർത്ത് പിടിക്കുവാനായി
കഴിഞ്ഞ ഒരു പ്രിയപ്പെട്ട പിതാവിനെയാണ്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, ഭർയോന ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവ് എനിക്ക് സ്നേഹമുണ്ട്, നിനക്കറിയാമല്ലോ എനിക്ക് സ്നേഹമുണ്ട്. അതെ, നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം, പത്രോസിനോട് കർത്താവ് പറയുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഫിലിപ്പോസ് സാറിന് കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ പ്രാർത്ഥനയോ മറ്റ് ആധുനിക സേവനമോ ഒന്നുമല്ല. ഈ പൈതങ്ങളെ സ്നേഹിക്കുവാൻ, ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ ഈ മനുഷ്യൻ കാണിച്ച വലിയ സ്നേഹത്തെ പ്രതി ഞാൻ നമ്ര ശിരസ്കനായി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുമ്പാകെ നിലകൊള്ളുകയാണ്. ഏതാനും ദിവസം മുമ്പ് സൺഡേ സ്കൂളിൻ്റെ മീറ്റിംഗ് ഇവിടെ നടന്നു. അദ്ദേഹം എന്നെ ഒരു പള്ളി വെച്ച് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അച്ഛൻ ഒരു 10,000 രൂപ തരണം. ഞാൻ പറഞ്ഞു, സാറെ സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ 5,000 ആക്കിയേക്കാം. അങ്ങനെ 5,000 രൂപ സാറിന് കൊടുത്തു. ആരെ കണ്ടാലും കുഞ്ഞുങ്ങളുടെ വിശപ്പിനെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് മാത്രം സംസാരിപ്പാൻ ആവുള്ള ജോസ് ഇവിടെയുണ്ട്. എന്തോ ഒരു വലിയ ആവേശമാണ് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലും കാഴ്ചപ്പാടും. കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ അറിവ് പകരുന്നതോടൊപ്പം തന്നെ അവർ ശാരീരികമായി ക്ഷീണിച്ചു പോകാതിരിക്കാനും ഫിലിപ്പോസ് സാറിന് വലിയ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടായിരുന്നു. അങ്ങനെ നാടിൻ്റെ വികസനത്തിന് മാത്രമല്ല സഭയുടെ വികസനത്തിന് ഒക്കെ അത്യുത്തമമായ പ്രവർത്തനം ചെയ്ത മനുഷ്യനാണ്. ഒരു അധ്യാപകനെന്ന അനേകം ശിഷ്യന്മാരിവിടെ സമ്മേളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഒഎം ഫിലിപ്പോസ് സാറേ, കൊരിന്ത്യ ലേഖനം 15:53 പറയുന്നുണ്ട്, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം, എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല, പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിനിടെ നാമെല്ലാം രൂപാന്തരപ്പെടും, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് അക്ഷമരായി രൂപാന്തരപ്പെടും. അതേ സാറേ, ആ വാക്ക് സാറിൽ അന്വർത്ഥമാണ്. അങ്ങ് രൂപാന്തരപ്പെടും. ഈ നാടിനും സഭയ്ക്കും ഈ ദേശത്തിനുമൊക്കെ ചെയ്തതായ ആ സൽക്കർമ്മങ്ങൾ വീണ്ടും തുടരുവാൻ തക്കവണ്ണം അങ്ങ് പുനർജനിക്കും, അങ്ങ് പുനരായി രൂപാന്തരപ്പെടുമെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. നിസ്വാർത്ഥമായ സ്നേഹം തന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത അങ്ങയോട് ഈ സമയത്ത് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ആത്മാവിന് ദൈവം തമ്പുരാൻ തൻ്റെ വിശുദ്ധന്മാർക്ക് നൽകുന്നതായ സൗഭാഗ്യത്തോട് ചേർന്ന് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ ഹൃദയംഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആദരവും എൻ്റെ എല്ലാ സ്നേഹവും എൻ്റെ എല്ലാ പ്രാർത്ഥനയും അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് അങ്ങയ്ക്ക് എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു. ദൈവം അങ്ങയെ സ്വീകരിക്കുകയും അങ്ങയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയേക്കാൾ ഉപരി നന്മ ചെയ്യുവാൻ അവർക്കിടയാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തുമ്പമണ്ഡലാസന സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ടൈറ്റസ് ജോർജിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അച്ഛനെ ഇപ്പോഴേ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നിക്ഷേപിക്കണമേ. നീ വരെ മാറ്റത്തോടെ ഉദിക്കുന്ന നാളിൽ ഈ നിന്റെ ദാസൻ നിന്റെ പരിശുദ്ധന്മാരോട് ആനന്ദിക്കുവാനാകണമേ. അവരോടുകൂടെ എന്റെ സിംഹാസനത്തിന് മുമ്പാകുന്നുകൊണ്ട് രാവുകൾ നിന്നെ ആരാധിക്കുമാറാകണമേ. നിന്റെ ദാസന്റെ നിരന്തരമായ പ്രാർത്ഥനയോട്ടായിരിക്കണമേ. ഈ ലോകജീവിതത്തിൽ നിന്നെ പ്രസാദിപ്പിച്ചു പോലെ വല്ലോകത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. എന്റെ പ്രകാശത്തിൽ കൂടെ ദുരിതം കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആത്മീയമായി കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട് വളരുന്നതിനും ഈ ദാസനാദി സംഗതിയാക്കണമേ. ഞാൻ തന്നെ പുനരുത്ഥാനും ജീവനും അരുളി ചെയ്ത കർത്താവേ, രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ എന്റെ ദാസനും മഹത്വത്തിന്റെ ഉയർപ്പ് നൽകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്ന് പ്രവേശിച്ച് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശം അനുഭവിച്ചുകൊള്ളുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ഈ പിതാവിന് ഈ സംഗതിയാക്കണമേ. ഈ പിതാവ് കുടുംബത്തിനും സഭയ്ക്കും നാടിനും വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കു വേണ്ടിയും
കാണിച്ചു തന്ന എല്ലാ നല്ല മാതൃകൾക്ക് വേണ്ടി നൽകിയ ഉപദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല മാതൃകയെ പിന്തുടരുവാനും അദ്ദേഹം തുടങ്ങി വച്ച നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഞങ്ങൾക്കും നീടിയാക്കണമേ. പിതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും സ്വർഗീയമായ സമാധാനം ആശ്വാസവും നീ പ്രദാനം ചെയ്യണമേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നീ അനുഗ്രഹകരമാക്കി തീർക്കണമേ. ആയത് ഞങ്ങൾ നിനക്കുന്നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതി സ്തോത്രം പേരേറ്റുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേന നീ ജീവസ്വരമതുണർത്തണമേ. വർഷക്കാലം വളരെ അനുഗ്രഹകരമായി ഈ ലോകത്തിൽ ജീവിച്ച ശേഷം ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഒരു പിതാവിനെയാണ് നാം ഇന്ന് യാത്രയാക്കുന്നത്. വേർപാട് ദുഃഖകരമാണെങ്കിലും അതിനപ്പുറമായിട്ടുള്ള പ്രത്യാശയാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത് പോലെ വാങ്ങിപ്പോരു നശ്വരമായ ലോകത്തിൽ നിന്നും ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്കാണ് അയക്കപ്പെടുന്നത്. ഒരുപാട് ഉത്സവം നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ സിംഹാസനത്തിന് മുമ്പായ കുരുത്തോലുകൾ പിടിച്ചുകൊണ്ട് നിത്യം അവനെ സ്തുതിക്കുന്ന വളരെ സജീവമായ അവസ്ഥയിലാണ് നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്നവർ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇക്കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയ്ക്കും ഏലിയാവിനും വേണ്ടി പ്രലാപം കഴിച്ചിട്ടുള്ള യഹൂദന്മാരെ നമുക്കറിയാം. അതുപോലെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മറുവ മലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാങ്ങിപ്പോയ മോശയും ഏലിയായും വന്ന് കർത്താവിനോട് സംഭാഷിക്കുന്ന ആ ഒരു സജീവമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് കൊണ്ട് വാങ്ങിപ്പോയവരെ കുറിച്ച് നിരാശപ്പെടാതെ അവരെ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് യാത്രയയക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അവരെ നമുക്ക് വേണ്ടി നിത്യമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായുള്ള ചുമതലയുണ്ട്. അതാണ് നമ്മൾ ഇപ്പോഴെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട തങ്കൻസാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ബന്ധം കാലം ചെയ്ത ദാനിയന്മാർ ഫിലക്ഷനും തിരുമേനിയും സാറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ വന്നാലും തിരുമേനിയെ കാണുകയും തിരുമേനിയുടെ മുമ്പിലെ ഭക്തിയോടുകൂടെ നിൽക്കുകയും ചെയ്യും. അതിനെ കാരണം പറയുന്നത് സാറ് ചെറുപ്പമായിരുന്ന സമയത്ത് സാറിന് ഒരു പട്ടി അടിച്ചു. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു പേപ്പട്ടിയാണോ സൂക്ഷിക്കണം അത് കുത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞു. സാറ് കുത്തിവെച്ചൊന്നുമില്ല. അതിന് ശേഷം തിരുമേനിൻ്റെ അടുത്ത് ചെന്നു. ചെന്നപ്പം
തിരുവേനോട് പറഞ്ഞിങ്ങനെ എൻ്റെ പട്ടി കടിച്ചു. എടാ, നിനക്കൊന്നും സംഭവിക്കത്തില്ല, ഒരു കുഴപ്പമില്ല, എന്നെ കടിച്ച പട്ടി വേപ്പട്ടിയൊന്നുമല്ല, സാധാരണ പട്ടിയാണ്, യാതൊരു അപകടം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല. അത് അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായിരുന്നു. അവസാനം തിരുവേനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ അന്ന് വയ്ക്കുന്നവരെയും തിരുവേൻ്റെ കാലത്തെല്ലാം തന്നെ അതുപോലെ തിരുവേനുമായിട്ടും ഞാനുമായിട്ടും നല്ല ഊഷ്മളമായ ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അതെവിടെ വെച്ച് കണ്ടാലും ഓടി വരികയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതുപോലെ സഭയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ സജീവമായിട്ട്, അതുകൊണ്ട് ഭദ്രാസനമായിരിക്കുമ്പോൾ ഇപ്പോഴത്തെ നിലക്കലായപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് സെൻട്രൽ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ എപ്പോഴും അതിൻ്റെ കൂടെ നിന്ന് തന്നെ വളരെ സജീവമായിട്ട് ആത്മീയമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ദൈവം തീർച്ചയായിട്ടും കണക്കിടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പങ്ങളുടെ വർദ്ധീസ അദ്ദേഹത്തെ ദൈവം പോലെ ആശ്വസിപ്പിക്കുക, ഒരു സംശയമില്ല. ദുഃഖിതരായ കുടുംബങ്ങൾക്ക് എല്ലാവിധമായ ആശ്വാസവും സമാധാനം ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിക്കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുമ്പോൺ ഭദ്രാസനം മെത്രാപ്പോലീത്തായിക്ക് വേണ്ടിയും തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടിയും എല്ലാവിധമായ അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഫിലിപ്പോസ് സാറും തുമ്പോൺ ഭദ്രാസനം തമ്മിൽ ഒരു മുറിച്ചു മാറ്റാനാത്ത ബന്ധം എന്നും കാത്തുസൂക്ഷിക്കാറുണ്ട് സാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ള പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കും. ശ്രീ സി ജെ ഈശോ സാറ് പെൻഷൻസുകളിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ആൾ, പ്രത്യേകിച്ച് ആംബുലൻസ് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്തോടിയായിരുന്നു സി ജെ ഈശോ സാർ. ഒരു വാക്ക് ഇപ്പോൾ അനുചരണം സംസാരിക്കുന്നു. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയാപിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബപരമായ ബന്ധം കൊണ്ടാണ്. ഈ പ്രിയപ്പെട്ട തങ്കച്ചനെ, ഞങ്ങൾക്കൊക്കെ തങ്കച്ചനാണ്, തങ്കച്ചൻ്റെ മൂത്ത സഹോദരി എൻ്റെ പിതാവിൻ്റെ അനുജൻ വിവാഹം ചെയ്ത വ്യക്തിയാണ്. ആ ബന്ധത്തിലാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. പല ബന്ധങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രിയപ്പെട്ട സഭയ്ക്കും സമൂഹത്തിനും ഈ പ്രദേശത്തും ചെയ്ത നിസ്തുലമായ സേവനങ്ങളെ പറ്റി നാം കേട്ടു. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് താൻ ഏറ്റവും സ്നേഹിച്ച നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നത് പോലെ, ഞാൻ നല്ല പോർപ്പെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കോണം പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട തങ്കച്ചന് ഫിലിപ്പോസ് സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സി ജയേശ സാറിനുള്ള പ്രത്യേകമായ നന്ദി ഒറ്റ വാക്ക് ഈ സമയത്ത് അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദ്യ ശുശ്രൂഷയെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പിതാവിൻ്റെ വേർപാട് ദുഃഖകരമാണ്. പെട്ടെന്നുള്ള വേർപാട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്നാലും ദൈവം കൊടുത്ത ആയുസ് പൂർത്തിയാക്കി നിത്യതയിലേക്ക് പ്രവേശിച്ചു. നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നിരിക്കുന്ന ഈ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊള്ളുന്നു. അനേകം പേർക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുകയും സഭയ്ക്കും സമൂഹത്തിനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു ഇപ്പോൾ. എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ എല്ലാവരും പ്രശംസിച്ചു പറഞ്ഞു കേട്ട്. എന്നാലും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം സ്വർഗീയ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും ബിലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രത്യേകം നന്ദി സ്ഥലത്ത് അറിയിക്കട്ടെ. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പുഞ്ചവയൽ സെന്റ് മേരീസ് മാത്രോസ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രഭുമാരുടെ ജോജി മാത്രച്ചന് ഒരു വാക്ക് ഏറ്റവും അനന്തരായ വൈദിക ശ്രേഷ്ഠരെ, നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മെയും ഈ സമൂഹത്തെയും ഏറ്റവും അധികം സ്നേഹിച്ച് ഇന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന ഓ എം ഫിലിപ്പോസ് സാറിന് യാത്രാമൊഴികൾ അർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. തനിക്ക് ലഭിച്ച ആയുസ് പൂർണ്ണമായി സഭയ്ക്കും സമൂഹത്തിനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും പ്രയോജനകരമായി ഉപയോഗിച്ച്
നല്ല വെളി ലഭിച്ച് പ്രിയ പിതാവ് നമുക്ക് മുൻപ് യാത്രയാവുകയാണ്. നല്ല ശ്രേഷ്ഠമായ ഒരു വേർപാട് വിശുദ്ധ ആലയത്തിൽ നിന്ന് വെച്ച് തന്നെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവം പ്രിയ പിതാവിന് ലഭിച്ചു. തൻ്റെ ജീവിത മുഴുവൻ സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച പ്രിയപിതാവ് അനേകർക്ക് അറിവിൻ്റെ ജ്ഞാനം പകർന്നു കൊടുത്ത പ്രിയപിതാവ് തൻ്റെ ശിഷ്ടായ ജോലിയുടെ ശേഷമുള്ളതായ ശിഷ്ടായുസം ആത്മീയമായി കുഞ്ഞുങ്ങൾക്ക് അനേകം അറിവ് പകർന്നു കൊടുക്കുവാനും ചടുലമായ നീക്കങ്ങളിലൂടെ പ്രസ്ഥാനത്തെ ശ്രേഷ്ഠമായ നിലയിൽ കൊണ്ടുപോയി നയിക്കുവാനും തക്കവണ്ണം പ്രിയ ഹയം ഫിലിപ്പോസ് സാറിന് സാധിച്ചു. നിലയ്ക്കൽ ഭദ്രാസനത്തെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം, അത് ഭദ്രാസനത്തിന് മാത്രമല്ല ഭദ്രാസനത്തിന് ഓരോ ഇടവകകളെ സംബന്ധിച്ച് ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടം. ഞായറാഴ്ച മരണവരം അറിയുമ്പോൾ വളരെ ഞെട്ടൽ ഉണ്ടാക്കി. പ്രിയ ഹയം ഫിലിപ്പോസ് സാറിന് നമുക്ക് യാത്രാ മൊഴികൾ അർപ്പിക്കാം. തന്നെ ഓട്ടം തികച്ച് യാത്രയാവുന്ന പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവിടെ മഹത്വം പാടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം പ്രമോഷൻ ലഭിച്ചിരിക്കുന്ന പ്രിയ പിതാവിന് നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും യാത്രയാക്കാം. അല്ലയോ പ്രിയ പിതാവേ, അങ്ങേക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യങ്ങൾ പ്രവേശിപ്പാൻ അങ്ങേക്കിടയാകട്ടെ. ഞങ്ങളും അങ്ങ് നയിച്ച വഴികളിലൂടെ നടന്ന് അങ്ങയുടെ മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ മാതൃകയായി തീരുന്നുകൊണ്ട് അങ്ങയുടെ വഴികളിലൂടെ കർത്തസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ അവിടെ എത്തി മുഖാമുഖം അങ്ങയും ദൈവത്തെയും കാണുവാൻ ഞങ്ങൾക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് യാത്രയാക്കാം. നമ്മുടെ ദുഃഖത്തെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവകൃപ നമുക്കുണ്ടാകട്ടെ. പുഞ്ചവേൽസൻ മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാവിധമായ ദുഃഖവും പങ്കുവയ്ക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. വയലത്തില സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ജാൻ ഒരു വാക്ക് ഇപ്പോൾ അനുശാനറി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ദുഃഖത്തിൽ പ്രയാസപ്പെടുന്ന ഈ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, പ്രിയപ്പെട്ട ഒ എം ഫിലിപ്പോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദീർഘകാലമായി ഈ പിതാവുമായിട്ട് നല്ല ബന്ധമുണ്ട്. നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ രൂപീകരണം മുതൽ പ്രിയപ്പെട്ട ഒ എം ഫിലിപ്പോസ് സാർ ഡയറക്ടറായി പ്രവർത്തിക്കുവാൻ സാധിച്ചു. ഇന്നും ജീവനെത്തി ഈ നിലയിൽ കിടക്കുമ്പോഴും ഞങ്ങളുടെ ഡയറക്ടറാണ്. സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിലയ്ക്കൽ ഭദ്രാസനത്തെ സെൻട്രൽ സ്കൂളിൽ ലക്ഷങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുവാൻ തക്കവണ്ണം ഈ പിതാവിന് സാധിച്ചു. അദ്ദേഹം ഡയറക്ടറായിരുന്ന 10 വർഷക്കാലം സെൻട്രൽ സ്കൂളിൻ്റെ ശ്രേഷ്ഠതയുടെ ദിനങ്ങളായിരുന്നു. ആരോടും എന്തും ധൈര്യമായിട്ട് പറയുവാനുള്ള തൻ്റെയും ചങ്കുറപ്പും ഈ പിതാവിനുണ്ടായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കി ന്യായം ന്യായമായിട്ട് പറയുവാൻ, സത്യം സത്യമായിട്ട് പറയുവാൻ ഉള്ള ധൈര്യം ഈ പിതാവിനുണ്ടായിരുന്നു. പിതാവിൻ്റെ വേർപാട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു തീരാ ദുഃഖമാണ്. ഈ പിതാവിൻ്റെ നേതൃത്വം വളരെ ശ്രേഷ്ഠകരമാണ്. ഒരു ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ എന്നെ ദിവസവും വിളിക്കുകയും വേണ്ടതായ ആലോചന എനിക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. 2 ദിവസം മുൻപ് ചെത്തോങ്കര പള്ളിയിൽ വെച്ച് അദ്ദേഹം ഞാനുമായിട്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. കാലിൻ്റെ വേദനയൊക്കെ എന്നോട് പറഞ്ഞു, കാലിൻ്റെ നീരൊക്കെ എന്നോട് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടുപോകും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ഈ പിതാവിൻ്റെ വേർപാട് സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖമാണ്. എങ്കിലും ദൈവം വിളിച്ചു, ദൈവസന്നിധിയിൽ ചാർക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുന്നു. ഈ സമയം സെൻട്രൽ സ്കൂൾ അയിരൂർ ഡിസ്ട്രിക്റ്റിലുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രസാദ് സാറ് കാവില് സാറ് ഇപ്പോൾ
ഫിലിപ്പ് സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനായ ഫിലിപ്പോസ് സാറിൻ്റെ ദേഹവിയോഗത്തിൽ ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വൈദിക ശ്രേഷ്ഠരും എൻ്റെ സ്നേഹിതരുമായുള്ളവർ, പ്രിയ സാറിനോട് ചേർന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിപ്പാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഞാൻ ഇൻസ്പെക്ടറായിരിക്കുന്ന സമയത്ത് പ്രിയ സാർ സൺഡേ സ്കൂൾ പ്രവർത്തനവുമായി വയലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരു മാതൃക ക്ലാസ് എടുക്കാനായി ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചപ്പോഴാണ് ഫിലിപ്പോസ് സാറിനെ ഞാൻ ആദ്യം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇദ്ദേഹമായിരിക്കണം ഈ ദേശത്തെ സൺഡേ സ്കൂളിൻ്റെ നേതാവായി മുന്നേറേണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സ്നേഹബന്ധം, അദ്ദേഹം പിന്നെ ഇൻസ്പെക്ടറായിരിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൗൺസിലിൽ പ്രവർത്തിച്ചപ്പോഴും അതിൻ്റെ ഡയറക്ടറായി പ്രിയ സാറായി തീർന്നപ്പോഴും സാറിനോടൊപ്പവും സാറിൻ്റെ കീഴിലും പ്രവർത്തിപ്പാൻ കരുണാസമരനായ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ഈ പ്രിയ ഭവനത്തോട് പറയാനുള്ളത്, എത്രയോ ധന്യമായ ഒരു ജീവിതം, എത്രയോ അനുകരണീയമായ ഒരു മാതൃക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയ അമ്മാമേ, നിങ്ങൾ ധന്യരാ. ഈ സാറിനെ ഓർത്ത് മലങ്കര സഭയും നേകൽ ഭദ്രാസനവും എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വേദനയിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രിയ അമ്മാമയ്ക്കും സ്വർഗീയമായ സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ സാറിനെ സ്നേഹതീരത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് സകല മംഗളങ്ങളും ആശംസിച്ച് ഈ യാത്രയെ കർത്താവേ, നിൻ്റെ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ, നല്ലോർമ്മ നിൻ്റെ മഹത്വമുദിക്കും. ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവന് ആത്മീയമായ പൂർണ്ണ ആശ്വാസം നൽകണമേ. എന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരുടെ കൂടെ ഇവനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പുതുപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവമേ, നീ ഉത്തമനും മനുഷ്യസ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. മക്കളിലെ പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാളുകളോ ഹല്ലേലൂയ്യ പൊക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണാത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസൻ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാനേരവും ഇടവിടാതെ ഗ്രേറ്റുവാടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും
കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ചു മായ്ച്ചു കളയുകയും അക്ഷയവും മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സ്വസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. കുലോഹിന്യോമോ സുധായ ബലവാനായ ദൈവമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതർ നാശരീതരായി ഉത്ഥാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാവളങ്ങൾ ധനിക്കുകയും ശുശ്രൂഷകന്മാരായ മാലാകുമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ പണപറയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴിമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലത്തു ഭാവം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടത്തുഭാവം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരോരർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ടതായ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ പത്ത് കമ്പിയുള്ള കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചെതിലിനും പുഴുവിനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസായുടെ റോശ്മിയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടി അവന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവരെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടി നരകശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടി നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്നും ഇവനെ തള്ളിക്കളയരുതേയും. മനുഷ്യപ്രീതിയാൽ ഇവനിൽ ദേവ് തോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേയും നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കണമേയും നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേയും നിന്റെ പ്രകാശമണവറയിൽ ഇവനെയും ക്രമീകരിക്കണമേയും ജീവകരമായ പുനരുത്ഥാനത്തിനും നിന്റെ വലത്തുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കണമേയും ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേയും മോഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേയും നിന്റെ വലത്തുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടി മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേയും കർത്താവെ, ക്ഷണികവും അപകടപൂർണമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമാകുന്ന ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സരന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേയും ഞങ്ങൾ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ അന്യനും വേർതിരിക്കപ്പെട്ടവനും ആക്കി തീർക്കരുതേയും സ്നേഹപൂർവം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേയും രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഉള്ളതാകുന്നു. ഉയരത്തിൽ നിന്നിടും ജീവൻ പ്രദരായവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവർ വേറൊരു എഴുന്നേറ്റു ഉയരേകും
നിസ്തുതി ചെയ്തിടുന്നു ആർക്കുമോ ശബഹോല ബോലബ റൂഹുൽ റൂഹോ കാദീശോ എന്റെ ശരീരം ഭക്ഷി ചെന്റെ തമ്പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റു മരിച്ചതു ഞാൻ എന്നും കാർത്താരുളിന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂല ദൃഷ്ടിയെ പുറത്താക്കി അനുകൂലമാക്കണമേ. വലിയ ആശ്രയത്തെ കുറിച്ച് മരിച്ചു നോക്കി പാർത്ഥ മരിച്ചവരെ നീ പുണ്യപ്പെടുത്തണമേ. അന്നേരം നമ്മൾ വാഴ്ത്തുവിടാനാണ് ശരിയാത്മാവിലെ ശ്രീയാന്നിലുടെ ശുപ്രമാണ് ബഹുമാനപ്പെട്ട എബ്രാഹിം മേലച്ചൻ പ്രകാശച്ചന് ഒരു വാക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് സംസാരിക്കും. ത്രിയേക ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഒ എം ഫിലിപ്പോസ് സാറിൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നമുക്ക് സാറ് നൽകുന്ന വലിയൊരു സന്ദേശം ഉണ്ട്. ഈ സന്ദേശം തിരുവചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സന്ദേശം തന്നെയാണ്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ളതാണ് ആ സന്ദേശത്തിൻ്റെ പൊരുൾ. കാരണം വിരുന്ന് ഭവനത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ നൈമിഷികമായ നിമിഷങ്ങളിൽ മാത്രം ലഭിക്കുന്ന ചില പദവികളിലും സ്ഥാനങ്ങളിലും മാനങ്ങളിലുമൊക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ സന്തോഷവും അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആനന്ദവും മാത്രമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ തുക എന്താണ് എന്ന് ഇപ്പോൾ സാറ് നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ജീവിതത്തിൽ കർമ്മനിരതനായി ഇരിക്കുകയും ജീവിതത്തിൻ്റെ അവസാനം നല്ല പോർപൊരുതി ഓട്ടം തികയ്ക്കുന്ന വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് പോകുന്ന യാത്രയുടെ ഒരുക്കത്തോടുകൂടിയുള്ള ആ യാത്ര, ആ കർമ്മനിരതയുടെ ഭംഗിയിൽ കർത്താവിൻ്റെ തീരത്ത് എത്തും എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുകയും അവിടെ എത്തി ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കുവാനായിട്ട് തയ്യാറാകുന്ന ഈ പിതാവ്, ഈ പിതാവിനെ സംബന്ധിച്ചും പിതാവിന് നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്. ജീവിതത്തിൻ്റെ അന്തസത്ത ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഏത് സ്ഥാനത്തിരുന്നാലും ഒരു സ്ഥാനം, ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ആ ശ്വാസം ദൈവം നമുക്ക് തന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണത്. അത് ജനനം വഴിയായി നമുക്ക് ലഭിച്ചു. മരണം വഴിയായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അത് മാറിപ്പോകുമ്പോഴാണ് മരണം എന്ന് നാം ഉൾക്കൊള്ളുന്നതും അതിലേക്ക് നമ്മൾ ചെല്ലുന്നതും. അതുകൊണ്ട് അയ്യോബ് പറഞ്ഞ ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകം ഓർപ്പിക്കാനുള്ളൂ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അത് ഏത് സമയത്തായാലും ദൈവം തമ്പുരാനും മഹത്വം പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണയിലേക്ക് ജീവിച്ചിരിക്കുമ്പോഴും വാങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പിതാക്കന്മാർ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും യഹോവ എന്ന് പഴയ നിയമത്തിൽ യഹോവയെ സംബോധന ചെയ്യുന്നത്. ബോവോസിൻ്റെ കുറിച്ച് കരുണയുള്ളവനാണ് എന്ന ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം അവൻ ജീവനുള്ളവരുടെയും ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുള്ളവനാണ് എന്നാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്. യേശുക്രിസ്തു, രക്ഷകനായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കരുണയായിട്ട് ലോകത്തിൽ ജനിക്കുകയും ആ ദൈവം തമ്പുരാൻ മരണത്തെ ലോകത്തിൽ ഏൽക്കുകയും മരണത്തെ തോൽപ്പിച്ച് ജീവനിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഈ അനുഭവം, മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോയിട്ടുള്ളത്, പാതാളത്തിലേക്ക് പോയി മൃതന്മാരെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ്റെ ശക്തി നമുക്ക് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഈ പിതാവിൻ്റെ അടുക്കൽ നമ്മൾ ആരും ഇനിയും എത്തുന്നില്ല. പക്ഷെങ്കിൽ പിതാവിൻ്റെ അടുക്കൽ ദൈവം നിത്യമായി എത്തുന്നു. ആ പറദീസായുടെ അനുഭവം, ദൈവത്തിൻ്റെ ശബ്ദം ഈ പിതാവ് കേൾക്കുന്നു. ആ മാനാഖമാരോട് ഒരുമിച്ച് ഈ പിതാവ് അവിടെ സന്തോഷിക്കുന്നു. അങ്ങനെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയിൽ വലത് ഭാഗത്തെ ഇമ്പകരമായ സ്ഥാനത്തിന് ഈ പിതാവ് യോഗ്യനായി തീരും. ആ അവർ പ്രത്യാശയും വിശ്വാസവുമാണല്ലോ നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിനോടുകൂടി ഈ പിതാവിന് സമാധാനത്തോടെ, ഒ എം ഫിലിപ്പോസ് സാറേ,
അങ്ങ് സമാധാനത്തോടെ പോകുക എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ ദൈവം തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഒരിക്കൽ എം എം മാത്യൂസ് കൊറപ്പിസ്കോപ്പ അച്ഛൻ്റെ കുടുംബം എനിക്ക് വളരെയധികം വളരെ എൻ്റെ നന്നെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള കുടുംബമാണ് ഒരിക്കൽ കുടുംബം. ആ കുടുംബത്തിൽ ഈ സാറിനെ ഞാൻ പരിചയപ്പെട്ട നാൾ തൊട്ട് എല്ലാ ആളുകളോടും നമുക്ക് ഒരുപോലെ ഉണ്ടെങ്കിലും വിശേഷാൽ ചില ഗുണവിശേഷങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഒ എം ഫിലിപ്പോസ് സാർ. അതുകൊണ്ട് സാറിനെ സാറിൻ്റെ വ്യക്തിത്വത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിക്കളയുവാൻ സാധിക്കാത്ത തരത്തിൽ ഓരോരുത്തരുടെയും ഇടപെടുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കത്തക്ക വണ്ണം തൻ്റെ ശബ്ദം കൊണ്ടും തൻ്റെ നടത്തം കൊണ്ടും തൻ്റെ പെരുമാറ്റം കൊണ്ടും തൻ്റെ എല്ലാവിധമായ വ്യക്തിത്വത്തിൻ്റെ എല്ലാവിധമായ കഴിവുകളും അദ്ദേഹം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഉപയോഗിച്ചിട്ടുള്ള ബുദ്ധിമാന്മാരായ വിശ്വസ്തനും ജ്ഞാനിയുമായ ദാസനായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാല നിലയ്ക്കൽ ഭദ്രാസനത്തിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മൾ സാക്ഷ്യമാണ്. അതുകൊണ്ട് സാറിനെ കുറിച്ച് സാറിൻ്റെ ജീവിതം ഫോഷമായി കളഞ്ഞു എന്ന ചിന്ത ആർക്കുമില്ല. അതിനെക്കുറിച്ച് ന്യായമായി ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് സാറിനെ കുറിച്ച് ധന്യമായ സ്മരണകളാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആ ധന്യമായ സ്മരണകൾക്ക് മുമ്പിൽ എൻ്റെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചെമ്പമുഖം ഇടവകയുടെ എൻ്റെ വ്യക്തിപരമായ നിലയിലുമുള്ള എല്ലാവിധമായ ആദരാജ്ഞകളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ദുഃഖാർദ്ധരായ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ ഈ സാറിനെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കാണുവാനും ദൈവമഹത്വ പ്രത്യക്ഷതയിൽ വലത് ഭാഗത്തെ ആടുകളോടുകൂടെ നല്ല പേർ വിളിക്കുന്ന സമയത്ത് ഈ സാറിന് ദൈവസാന്നിധ്യം അവിടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയും പ്രത്യാശയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ഒ എം ഫിലിപ്പോസ് സാറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രത്യാശയിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സംസ്കാര ശുശ്രൂഷയിലേ കടന്നു വന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെ നിലനിൽക്കുന്ന ആ സ്നേഹിതരെ, ഭദ്രാസനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ളവരെ, ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഒ എം ഫിലിപ്പോസ് സാറ് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും തൻ്റെ ഈ 82 വർഷക്കാലമുള്ള ഈ ലോക ജീവിതത്തിൽ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി കാത്തുവച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ്ലോയോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട സാറിൻ്റെ ആത്മാവിന് സാധിക്കും. തൻ്റെ ജീവിതം മുഴുവനും ഒരു തലമുറയ്ക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി ത്യാഗത്തോടുകൂടി സമർപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നല്ല വ്യക്തിത്വങ്ങൾക്ക് രൂപീകരണമുണ്ടാകുവാനൊക്കെ വേണം അവരെ സഹായിക്കുകയും നേർവഴി കാണിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് സാറ്, കർത്താവിൻ്റെ കൽപ്പന അക്ഷരം പ്രതി പൂർത്തീകരിക്കുവാനൊക്കെ വേണം ബദ്ധശ്രദ്ധനായിരുന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, അവരെ തടയരുത്, ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും ദൈവരാജ്യം സ്വായത്തമാക്കുവാനും തക്കവണ്ണം സഹായിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട സാറിൻ്റെ ജീവിതം കർമ്മനിരതയോടുകൂടി നിലനിന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു അനുഭവമാണ്. സ്കൂളിലെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഭദ്രാസനം രൂപീകരിച്ചപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഭദ്രാസനത്തിലെ കുഞ്ഞുങ്ങളെ നേർവഴിയിൽ നടത്തുവാനും കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും ആത്മീയ ചൈതന്യത്തിനുമായി അഹോരാത്രം ശുശ്രൂഷ നൽകുകയും അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഒ എം ഫിലിപ്പോസ് സാർ, തീർച്ചയായും കർത്താവിൻ്റെ കൽപ്പനകളെ അക്ഷരം പ്രതി പാലിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ്, അടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങളെ പറ്റി അറിയുന്നത്. അച്ചടക്കത്തോടുകൂടി സൺഡേ സ്കൂളിനെയും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെയും കുഞ്ഞുങ്ങളെയും മുന്നോട്ട് നയിക്കുമെന്നൊക്കെ വണ്ണം വളരെ ത്യാഗമെടുത്തുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് ക്രമീകരിച്ച
ബഹുമാനപ്പെട്ട സാറും നിലയ്ക്കൽ ഭദ്രാസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നഷ്ടമുള്ള ഒരു അനുഭവമാണ്. സാറിൻ്റെ വേർപാട് നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഓരോ ആത്മീയ പ്രവർത്തകരെയും കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓരോ സണ്ടർ സ്കൂളിലെ പ്രവർത്തകരും അധ്യാപകരും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും സാറിൻ്റെ സാന്നിധ്യം എപ്പോഴും പ്രതീക്ഷിക്കുകയും അതനുസരിച്ച് ഉയരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞയാഴ്ചയിലും കാട്ടൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ സെൻട്രൽ സ്കൂൾ സന്ദർശിക്കുകയും അവിടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും അധ്യാപകരെ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും കുഞ്ഞുങ്ങളുടെ അച്ചടക്കത്തെപ്പറ്റിയും അവരുടെ ക്ലാസിൻ്റെ ക്രമീകരണങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ കാട്ടൂർ ഇടവയിൽ നിന്നും പോയത്. തീർച്ചയായും ഒരു ഭാഗ്യമുള്ള മരണമാണ്. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാങ്ങിപ്പോയ എല്ലാ ആചാര്യശ്രേഷ്ഠന്മാരെയും ഓർക്കുന്നതായ ഒരു ഞായറാഴ്ച, ഇനിയും വരുന്ന ഞായറാഴ്ച വാങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കളെ എല്ലാം ഓർക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ഈ ആഴ്ചകളിൽ ദൈവസന്നിധിയിലേക്ക് ഈ പിതാവ് മാറ്റപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അതും ദേവാലയത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുക എന്നത് പറയുന്നത് അത് ദൈവസന്നിധിയിൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു വലിയ വിളിയാണ്. ഈ തലത്തിൽ ഈ പിതാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്, ദുഃഖത്തിന് യാതൊരു ഇടവുമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇമ്പകരമായ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം പ്രിയ സാറിൻ്റെ ആത്മാവിനും സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തിരുമനസ്സുകൊണ്ട് കടന്നു വന്ന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ എല്ലാ ഇടവകളുടെയും ആത്മീയ സംഘടനയുടെയും പ്രത്യേകിച്ച് ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളുടെയും എല്ലാം അനുശോചനവും ദുഃഖവും പ്രാർത്ഥനകളും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്പരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ ബഹുമാനപ്പെട്ട എബി വർഗീസ് അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാറിൻ്റെ വേർപാട് ഉണ്ടാക്കിയ ദുഃഖത്തിൻ്റെ അലയടികൾ ഒരു ഭവനത്തിൽ മാത്രമല്ല, ഒരു ഇടവകയിൽ മാത്രമല്ല, ഒരു ഭദ്രാസന തലത്തിലേക്കും സഭാതലത്തിലേക്കും വ്യാപിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കർമ്മനിരതമായ ഒരു അനുഭവത്തിലാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ദുഃഖകരമായൊരനുഭവത്തോടെ ഇതിനെ വീക്ഷിക്കുമെങ്കിലും പ്രിയപ്പെട്ട സാറിനെ സംബന്ധിച്ച് ഇത് നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഈ മരണം. കാരണം താൻ പ്രിയം വെച്ച കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കർമ്മനിരതമായി ഒരിടവകയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നിലനിൽക്കുമ്പോൾ തന്നെ താൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഭാഗ്യമുള്ളതായ ഒരു അവസ്ഥയാണ്. ആ ഒരു ഭാഗ്യാവസ്ഥയാണ്. ജനനവും മരണവും തമ്മിലുള്ളതായ വ്യത്യാസം ജനിക്കുമ്പോൾ, ജനിക്കുന്നയാള് കരയുമ്പോഴാണ് കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നത്. ജനിക്കുന്നയാള് കരഞ്ഞില്ല എങ്കിൽ കണ്ടു നിൽക്കുന്നവർ കരയും. മരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്നവർ ചിരിക്കുകയും കണ്ടു നിൽക്കുന്നവർ കരയുകയും ചെയ്യും. ഇതോ യാത്രയിലോ ഉറക്കത്തിലോ ഏത് സമയത്താണ് കർത്താവ് ഈ മകനെ വിളിക്കുവാൻ തക്ക വേണം, ആടിനെ വിടുന്ന ആൾ വിട്ടുടയാൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല എന്ന് നമ്മൾ പാടാറുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഒരുക്കത്തോടുകൂടി ഇതിനെ അഭിമുഖീകരിക്കുവാൻ തക്ക വണ്ണം ഇടയായിത്തീരേണ്ടത് ഏറെ ആവശ്യമായ സംഗതിയാണ്. ഈ ദാസൻ ഭാഗ്യവാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഈ കർത്തൃദാസൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. ഇമ്പങ്ങളുടെ വർദ്ധീസായി കർത്തൃദാസനെ ദൈവം തമ്പുരാൻ യഥാസ്ഥാനപ്പെടുത്തട്ടെ. മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവിടാതെയോ വിചാരത്തിലോ വാക്കിലോ പ്രവർത്തനങ്ങളിലോ വന്നുപോയതായ കുറ്റങ്ങളും കുറവുകളും കരുണാസമുദ്രൻ കടുകി വെടിപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അധ്യാപക പെൻഷൻ യൂണിയനിലെ എല്ലാ പ്രവർത്തകരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഓ എം സാറിനുള്ള പ്രത്യേകമായ സ്നേഹവും
ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഭുട ജോർജ് തോമസ് ഒരു വാക്ക് അഞ്ചായി സംസാരിക്കും. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സന്തപ്ത കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരികളെ, ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനയുടെ ചെറുവാൾ യൂണിറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ദീർഘകാലം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതത്തിൻ്റെ സാധ്യതകൾ സംഘടനയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജീവൻ്റെ വിനായ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അന്ത്യം വരെയും അധ്വാനിക്കുകയും ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ OM ഫിലിപ്പോസ് സാർ, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല, തങ്കച്ചൻ സാറെന്ന് മാത്രമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. എൻ്റെ സഹപാഠിയും സുഹൃത്തും എൻ്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും എന്നോടൊപ്പം നിന്നിട്ടുള്ള ആളുമാണ് പ്രിയപ്പെട്ട തങ്കച്ചൻ സാർ. 82 വർഷത്തെ പ്രദേശ പ്രയാണം പൂർത്തിയാക്കി അദ്ദേഹം ഖത്രസ്ഥിതിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിലുടനീളം പ്രമാണങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തത്വാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിന് പ്രസാദകരമായി, മനുഷ്യ സമൂഹത്തിന് പ്രയോജനകരമായി ദൈവം പരമേൽപ്പിച്ച ശ്രോക്ഷകൾ ഒന്നൊന്നായി നിറവേറ്റിയിട്ടാണ് പ്രിയപ്പെട്ടവൻ നമ്മോട് വിട പറയുന്നത്. ചെറുവിൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ ബഹുമണ്ഡ വത്സമ്മ അബ്രഹാം ഒരു വാക്ക് ഇപ്പോഴും സംസാരിക്കും. വന്യ വൈദിക ശേഷന്മാർ, പ്രിയ സാറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ദുഃഖത്തിൽ പങ്കേരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം. മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ പ്രിയ തങ്ങളെ സാറ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വളരെ ഊർജസ്വലനായി ഈ സാറിനെ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ മരണം ഞങ്ങൾക്കൊക്കെയും അവിശ്വസനീയമായി തന്നെ തോന്നുകയായിരുന്നു. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് അത് ചെയ്ത കർത്താവ് ദീർഘായുസോടെ വളരെയധികം കർമ്മനിരതനായി ഈ ലോകത്ത് ജീവിച്ച് നല്ല ഒരു അന്ത്യം പ്രാപിക്കുവാൻ പ്രിയ ഈ സാറിനെ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ അവസ്ഥയാണ്. ദൈവം തന്ന ആയുസ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെയും ദൈവത്തോട് ചേർത്ത് നിർത്തി സഭയ്ക്കും സമൂഹത്തിനൊക്കെയും അനുഗ്രഹമായി ജീവിക്കുവാൻ താന് ഏർപ്പെട്ട സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം തന്നെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനും കഴിയുമെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ്. കവിന സമാധാനത്താൽ ഈ കുടുംബത്തെ ദൈവം നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ റാന്നി ഡിസ്ട്രിക്റ്റിൻ്റെ മുൻ ഇൻസ്പെക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് സാറ് ഭവനത്തിലേക്ക് കടന്നു വന്നു. ഒരു വാക്ക് അനുശോചന അറിയി സംസാരം. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, വളരെയധികം ദുഃഖത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് നിരണം ഭദ്രാസനം സോറി തുമ്പോൺ ഭദ്രാസനം മുതൽ നിലയ്ക്കൽ ഭദ്രാസനം വരെയുള്ള രംഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിലയ്ക്കൽ ഭദ്രാസനം രൂപം കൊണ്ട അവസരത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രംഗത്തേക്ക് വരണമെന്ന് വളരെയധികം നിർബന്ധമായി ഞാൻ ഫിലിപ്പോസിനോടും ജോസാറിനോടും പറഞ്ഞു. അങ്ങനെ ആ വാക്ക് അനുസരിച്ച് ഫിലിപ്പോസും ജോസാറും ഇന്നുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സുദീർഘമായ സേവനമാണ് സാറിന് കാഴ്ചവെച്ചത്. വളരെ അദ്ദേഹം അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്രമാത്രം വളരെയധികം ശുഷ്കാന്തിയോടും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയായിരുന്നു ഫിലിപ്പോസ് സാർ. ഏത് കാര്യമുണ്ടെങ്കിലും എന്നോടുകൂടെ ഒന്ന് ചോദിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ് മാത്രമാണ് സാർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. സാറിന് മരണം, അതായത് മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും ദുഃഖകരമാണ്.
പക്ഷെ ഇങ്ങനെ പ്രായത്തിന്റെ അനുസരിച്ച് അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. എന്നാല് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് വളരെയധികം സന്തോഷത്തോടെ അവസാനം വരെ, ഞാൻ പേഡോസ്റ്റിലെ പറഞ്ഞ പോലെ നല്ല പോർവരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിന് വേണ്ടിയിട്ട് കാംക്ഷിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ നിര്യാണത്തില് നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്, എങ്കിൽ തന്നെയും വളരെയധികം സന്തോഷമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ അവസരത്തില് ദുഃഖാർത്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളും കൊച്ചുമക്കള് അവരുടെ ഹൃദയത്തിലെ വേദനകളും കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിലെ വേദനകളും മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊടുക്കുന്നു. വർഗീസ്ഥാനുള്ള പ്രത്യേകമായ നന്ദി സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. നെൽക്കര ഭദ്രാസനത്തിലെ സുവിശേഷ സംഘങ്ങളെ പ്രതികരിച്ചുകൊണ്ട് സുവിശേഷ സംഘത്തിന്റെ റാന്നി ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് വർഗീസ് സാർ ഒരു വാക്ക് അയച്ചു സംസാരിക്കും. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ വിലാപ ഭവനത്തിൽ ഈ സമയത്ത് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് സാറിന് അന്ത്യയാത്രയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദിവ്യശാന്തി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. 2006 ഞാൻ റാന്നി തോട്ടമൺ പള്ളിയിൽ ഇടവക അംഗമായി ചേരുന്നത്. 2006 ഒരു അധ്യാപക മീറ്റിങ്ങിന് ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു. അന്ന് മുതൽ ഇപ്പോൾ വരെയും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഉടമയാണ് ഇവിടെ കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ദുഃഖമുണ്ട്. OBVS പ്രവർത്തന മേഖലയിൽ ഞാൻ നിൽക്കുകയാണ്. 1979 മുതൽ തോട്ടമൺ പള്ളി വെച്ച് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു, തന്നെ എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് ചില സ്വപ്ന പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ നടപ്പാക്കുവാൻ ജോർജ് വർഗീസിൻ്റെ കൈത്താങ്ങുണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എത്രയോ എനിക്ക് ആരോഗ്യമുണ്ടോ അത്രയും സമയം ഞാൻ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസ് സാർ അതിന് സാക്ഷിയാണ്. 2010 നമ്മുടെ നിലയ്ക്കൽ ഭദ്രാസനം രൂപീകരിക്കപ്പെടുമ്പോൾ സൺഡേ സ്കൂളിന് ഒരു ഫണ്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് 1,200,000 രൂപ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജോസ് സാറും ഫിലിപ്പോസ് സാറും കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് തിരുമനസിൻ്റെ മക്കൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി 1,200,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഓർക്കുമ്പോൾ എന്തുമാത്രം ശേഷിയുള്ള ഒരു ദേഹമാണ് ഇന്ന് നമ്മളെ വിട്ടുപിരിയുന്നത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. 2017 അരമനെ വെച്ച് ഞാൻ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ തോളെ കൈവച്ചിട്ട് ഈ പിതാവ് പറയുകയാണ്, എടോ എനിക്ക് തൻ്റെ ഒരു പഴയ പാട്ട് ഇഷ്ടമത് പാടാൻ പറഞ്ഞു. ഞാനൊരു പാവം സീറോ, വിലയില്ലാത്തൊരു സീറോ, ഞാനൊരു പാവം വിലയില്ലാത്തൊരു സീറോ സീറോ സീറോ, ഒന്നെന്നുള്ളൊരു ക്രിസ്തു എന്നോട് ചാരയെ വന്നാൽ വിലയേറുന്നൊരു ഹീറോ, ഞാനൊരു ഹീറോ ഹീറോ ഹീറോ. ഫിലിപ്പോസ് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ആ പാട്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അത്രമാത്രം സ്നേഹത്തോടെ ഇടപെടുകയും നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നല്ല ജീവൻ പകരുകയും ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അതിൻ്റെ ശക്തി ഇന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ വ്യാപരിച്ചു കിടക്കുന്നു. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ദൈവനാമത്തിൽ സ്നേഹം. ഞാന് OM ഫിലിപ്പോസ് സാറിൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പരീക്ഷ എഴുതി ഒരുമിച്ച് ജോലിയിൽ പ്രവേശിച്ച് ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്ന് കഴിഞ്ഞിരുന്ന ആളാണ്. 1954 കുമ്പളാമ്പിയ CMS ഹൈസ്കൂളിൽ ഞങ്ങളുടെ പഠനം തുടർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം
റാന്നിയിൽ പോയി ടി ടി സി പഠിച്ചു. ഞാൻ മലപ്പുറയിൽ പോയി. അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾ വേർതിരിഞ്ഞിരുന്നത് ചെറുപ്പകാലത്ത്. അത് കഴിഞ്ഞ് ഒരുമിച്ച് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. എനിക്ക് ആലുവായാലും കിട്ടി. എന്നാലും ഞങ്ങളുടെ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ആ ഇതുകൊണ്ട് അദ്ദേഹം ആലുവായിൽ താമസിച്ചു. ഞങ്ങൾ അവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് ഒരുമിച്ച് വളരെ കാലം കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹം ഓരോ സ്കൂളിൽ കയറി ഈ നാട്ടിൽ വന്നു, ഞാനും ഈ നാട്ടിൽ വന്നു. അന്നു മുതൽ ഇന്നു വരെ ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അദ്ദേഹം അന്ന് ആ അധ്യാപക വൃത്തി കൂടാതെ ഒരു കഠിനാധ്വാനിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. അവിടെ ആലുവായിൽ ജോലി ചെയ്യുമ്പോൾ കളമശ്ശേരിയിൽ ഒരു സുഹൃത്തിനോട് ചേർന്ന് ഇഷ്ടിക നിർമ്മാണം വരെ തുടങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെയും വന്ന് ഇഷ്ടിക നിർമ്മാണം തുടങ്ങിയതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പം കഠിനാധ്വാനി ആയിരുന്നുള്ളതിന് അതിൽ കൂടി തെളിവ് ഞാൻ പറയേണ്ടതല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായി ജോലി ചെയ്യുന്നതിലും നമുക്ക് അഭിമാനം കൊള്ളാം. ഏത് വിധത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് നമ്മുടെ നാടിനും വീടിനും സമുദായത്തിനും ഒരു നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം അതിപരിശുദ്ധമായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ജോസാർ, നിറണ ഭദ്രാസന സെക്രട്ടറി അബി ഫിലിപ്പ് സാറ്, ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ശ്രീ ബിജു സാറ്, ഫിലിപ്പ് സാറിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, അപ്പസ്തലനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്ന വാക്കുകൾ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിപ്പനായിട്ട് തന്നെയും. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നതായ ഫിലിപ്പോസ് സാറിൻ്റെ ഈ വേർപാട് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ദൈവം തന്ന ആയുസ് അത് അനുഗ്രഹകരമായി പൂർത്തീകരിച്ചു എന്നാണ്. ഒരു മെഴുകുതിരി കത്തിജ്വലിച്ച് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന പോലെ തന്നെയും സാറിൻ്റെ വേർപാടിൻ്റെ സമയവും അപ്രകാരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ദേവാലയത്തിൽ വെച്ച് നടന്നതായ പ്രോഗ്രാമില് പ്രസംഗത്തിനിടയിൽ തന്നെയാണ് സാറിൻ്റെ വേർപാടും സംഭവിക്കുന്നത്. ഞങ്ങൾക്കെന്തോ അനുസ്മരിക്കുവാനുള്ള സാറിനെ കുറിച്ച് കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ട സാറിനെ വേറെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാലമാണ്. ഒരു ഗർജിക്കുന്ന ശബ്ദമായിരുന്നു ഇവിടെ. കേന്ദ്ര എക്സിക്യൂട്ടീവ് കൂടിക്കഴിഞ്ഞാൽ സാറ് അവസാന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം സാറിൻ്റെ ഒരു വാക്ക് പറയാറുണ്ട്. അവിടെയാണ് ഒരു ശരി പൊട്ടിച്ചിരിയുടേതായ മാലപ്പടക്കം പൊട്ടിക്കുന്ന അനുഭവം. അത്രമാത്രം രസകരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടതിനെയും ആരെയും സ്വാധീനിപ്പാൻ കഴിയുന്നതായ സാറിൻ്റെ ശബ്ദം അത്ര വലുതായിരുന്നു. ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴതിനെയും അതിനെ നേരിടുവാൻ തക്കവണ്ണം ഞാൻ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു. മറ്റാരുമില്ലെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ നിന്നോളാം. അത്രമാത്രം ശക്തനായ, ധീരനായ നല്ലൊരു നേതാവായിരുന്നു എൻ്റെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നഷ്ടമായിരിക്കുന്ന ഓർക്കുമ്പോഴാണ് ഏറെ വേദന. മുമ്പ് പ്രസംഗിച്ചതായ അവിടെ ഓർപ്പിക്കുന്നു, നിലയ്ക്കൽ ഭദ്രാസനത്തിന്
സ്വന്തമായി ഫണ്ടിലായിരുന്നപ്പോൾ തന്നെയും ഇന്ന് 1,200,000 രൂപ നീക്കമുള്ളതായ ഒരു ഫണ്ട് പോലും രൂപീകരിച്ചുകൊണ്ട് തന്നെയും ഈ ഭദ്രാസനത്തിനെ നയിപ്പം തക്കവണ്ണം അത്രമാത്രം ശക്തനായി. സാറിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ളതായ ആ ബന്ധം വളരെ വലുതായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇന്ന് മാതൃകയായിരുന്നു. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ കണ്ടോണ്ട് തന്നെയും സാറുമായിട്ട് തന്നെയും ഇടപെടുകയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തമ്മിലൊന്നും ഈ പിതാവ് വേർപെടുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായി വേർപെടുമ്പോൾ തന്നെ ഏറെ പ്രയാസമുണ്ട്. തന്നെയും ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ദുഃഖവും വേദനയ്ക്കും ഇമ്പങ്ങളുടെ പ്രതിസ്ഥ ഈ പിതാവിന് ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ കുടുംബാംഗങ്ങളുടെ പ്രതിനെയും ആ ദുഃഖത്തെ ഞങ്ങൾ പങ്കുവരുന്നു. ധർമ്മഭദ്രാസന സംസ്കൃത പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആദരാജ്ഞികൾ അർപ്പിക്കുന്നവരുടെ പ്രതിനെയും അനുശോചനം കുടുംബത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു വാക്ക് പറയുന്നു, അതിനുശേഷം രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. തിരിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പോ സാറ് ഉൾപ്പെട്ട ഒരിക്കൽ കുടുംബവും എൻ്റെ മാതാവിൻ്റെ കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് വരുത്ത ശിവ പള്ളിയിൽ. അതുകൊണ്ട് ഒരിക്കൽ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും പേഴ്സണലായിട്ട് എനിക്കറിയാം. ഞാൻ നാട്ടിൽ വന്ന ശേഷം ഈ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഭദ്രാസനത്തിൻ്റെ രൂപീകരണവും അതിനുശേഷമുള്ള പ്രവൃത്തിയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ചെത്തോക്കര പള്ളിയിലെ പെരുന്നാളോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അവിടെ കേൾക്കുവാനിടയായത്. പിന്നീട് ഞാൻ ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നതിനെപ്പറ്റി ഇടവകയിലെ 1-2 ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ അദ്ദേഹം പള്ളിയിൽ ആഗതനായി വളരെ ആൾക്കാരോട് കുശലം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു കസേരയുണ്ട്, ആ കസേരയുടെ അടുത്ത് ഇരുന്നും നിന്നും വിശുദ്ധ ബലിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഡൽഹിയിലേക്ക് എത്തിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പിതാവിനെ യാത്ര അയക്കാം. നിലയ്ക്കൽ ഭദ്രാസന കൗൺസിലിൻ്റെ എല്ലാവിധമായ അനുശോചനങ്ങളും ഈ സമയത്ത് ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം ഈ കുടുംബത്തിന് പ്രത്യാശ നൽകട്ടെ.